ഞാൻ സംഗീത മോഹൻ. കാർ ഡ്രൈവ് ചെയ്യാന്നുള്ളത് എൻ്റെ ഒരു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ്. ആദ്യമായിട്ട് വണ്ടി ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഫസ്റ്റ് അമ്മ ഒരു ഗിഫ്റ്റ് വാങ്ങി തന്ന കാറാണ് എനിക്ക് ആദ്യം സ്വന്തമായിട്ട് കിട്ടിയത്. എൻ്റെ സ്വന്തമായ ആദ്യത്തെ കാർ ഒരു മാരുതി 800 ആയിരുന്നു. ഒരു പഴയ മാരുതി 800 1992 മോഡൽ. അതാണ് എനിക്ക് അമ്മ വാങ്ങിത്തന്നത്. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഈ കാറാണോ വാങ്ങിത്തരുന്നതെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, വണ്ടി ഒന്ന് വഴങ്ങട്ടെ, ഡ്രൈവിംഗ് ശീലമാവട്ടെ, ബാക്കി പിന്നെ നോക്കാം എന്ന് പറഞ്ഞു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഓൺ കാർ. ഇപ്പോഴും എനിക്ക് ആ ഒരു കാറിനെ കുറിച്ചുള്ള മെമ്മറീസ് വളരെ നന്നായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. കാരണം ആ കാറിൽ ഞാൻ ഒരുപാട് ദൂരം കവർ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത അത്രയും ദൂരം ഞാൻ ആ കാറിൽ ഇവിടുന്ന് ഷിർദി വരെയൊക്കെ പോയിട്ടുണ്ട്. നോട്ട് അലോൺ, ഒരു നോൺ എ സി പവർ സ്റ്റിയറിംഗ് അല്ലാത്ത ഒരു കാറിൽ ഇവിടുന്ന് ഷിർദി വരെ പോകാമെന്നൊക്കെ പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി അൺഇമാജിനബിൾ ഫോർ മോസ്റ്റ്. പക്ഷെ അത് ചെയ്തിട്ടുണ്ട് ഞാൻ. ആ ട്രിപ്പ് ഞാൻ ഒത്തിരി എൻജോയ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അന്ന് തുടങ്ങി ആ ട്രിപ്പ്, അതിനുശേഷം എല്ലാ വർഷവും ഇപ്പോൾ ഏത് കാറാണോ ആ വർഷം ആ കാറിൽ പോകാറുണ്ട്, മുടങ്ങാതെ പോകാറുണ്ട്. പക്ഷെ ആ യാത്രകളുടെ തുടക്കം എൻ്റെ മാരുതി 800 എൻ്റെ ഫസ്റ്റ് കാറിലായിരുന്നു. രണ്ടാമത് ഞാൻ വാങ്ങിയത് ഒരു ഓൾട്ടോ ആയിരുന്നു. മൂന്നാമതാണിപ്പോൾ എൻ്റെ ടൊയോട്ട എത്തിയോസിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. ഒന്നിപ്പഴിച്ച മൂന്നെന്ന് പറയുന്ന പോലെ ഈ തേർഡ് വൺ കുറച്ച് നാളായി ഇപ്പം എൻ്റെ കൂടെ. രണ്ടാമത്തെ കാറും ഉണ്ട്, ഞാൻ കൊടുത്തിട്ടില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളോടൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലെ ഒരു സ്വന്തം ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നാറുണ്ട്, എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഉപയോഗിച്ച കാറുകൾ ആദ്യത്തേതില്ല, പക്ഷെ രണ്ടാമത്തത് ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. മൂന്നാമത്തെ ബെസ്റ്റ് ഫ്രണ്ട് ഇയാളാണ്, ടൊയോട്ട എത്തിയോസ്. നല്ല കംഫർട്ടബിളാണ്, ഒരു ആത്മബന്ധം ഉണ്ടായി വന്നിട്ടുണ്ട്. എൻ്റെ എല്ലാ യാത്രകളിലും എല്ലായിടത്തും വളരെ കംഫർട്ടബിളായിട്ട് എൻ്റെ കൂടെ വരുന്ന എൻ്റെ ഒരു സന്തത സഹചാരി സുഹൃത്ത്, അങ്ങനെ തന്നെയാണ് ഞാൻ കാറിനെ കാണുന്നത്. ബിക്കോസ് കാറെന്ന് പറയുന്നത് ഒരു പീസ് ഓഫ് മെഷീനറി അല്ലെങ്കിൽ നമുക്ക് ആവശ്യങ്ങൾക്ക് മാത്രം ഉപകരിക്കുന്ന ഒരു എക്യുപ്മെൻ്റ് എന്നുള്ള നിലയ്ക്കല്ല ഞാൻ കാറുകളെ ട്രീറ്റ് ചെയ്യാറുള്ളത്. ഇറ്റ്സ് സംതിങ് മോർ ഇമ്പോർട്ടൻ്റ്. നമ്മുടെ ജീവനും ജീവിതവും വരെ സുരക്ഷിതമായി കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു കമ്പാനിയൻഷിപ്പ്, അതാണ് എനിക്ക് എൻ്റെ വാഹനങ്ങളുമായിട്ടുള്ളത്. വാങ്ങണം എന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു വാഹനമുണ്ട്. ഇറ്റ്സ് എ ബുള്ളറ്റ്. ബുള്ളറ്റാണ്. നിരത്തിലൂടെ ധാരാളം പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ ഇപ്പോൾ ബുള്ളറ്റ് ഓടിച്ചു കൊണ്ടുപോകുന്നത് നമ്മൾ കാണാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ വളരെ എന്താ പറയുക, അഭിമാനത്തോടെ വളരെ അസൂയയോടെ ഞാൻ നോക്കി നിൽക്കാറുണ്ട്. എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. അതിനിപ്പോൾ ഉള്ള ഏക കടമ്പ എന്ന് പറയുന്നത് എൻ്റെ വീട്ടുകാരുടെ ഒരു പെർമിഷൻ മാത്രമാണ്. അമ്മ സമ്മതിക്കുന്ന ഒരു കാര്യത്തിൽ മാത്രമാണ് അത് ഒരു ചെറുതായിട്ടൊന്ന് തടഞ്ഞു നിൽക്കുന്നത്. ബട്ട് അതാണ് എൻ്റെ ഡ്രീം, ആൻഡ് സം ഡേ ഐ വിൽ മേക്ക് മൈ ഡ്രീം കം ട്രൂ.